ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരം നാളെ നടക്കുകയാണ്. ഒഡീഷയുടെ ഹോം സ്റ്റേഡിയമായുള്ള കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എവേ മത്സരമാണ്. ജംഷഡ്പൂരിനെതിരെ 3-2 വിജയമായിട്ടാണ് ഒഡീഷ എഫ് സി വരുന്നതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻബഗാനെതിരെ 5-2 കനത്ത തോൽവിയുമായിട്ടാണ് ഒഡീഷ നാളെ നേരിടുന്നത്. എന്തായാലും മികച്ചൊരു പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നാളെ കളിക്കാനിറങ്ങുമ്പോൾ മികച്ച പ്ലാനോടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നതെന്ന് ഇരു ടീമുകളുടെ കോച്ചുകളും പറഞ്ഞു കഴിഞ്ഞു. ആ പ്ലാൻ വ്യക്തമായിട്ട് നടപ്പാക്കുക എന്ന് തന്നെയാണ് നാളത്തെ ലക്ഷ്യം. നാളത്തെ മത്സരത്തിന് മുൻപോടിയായിട്ടുള്ള സാധ്യതകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. മുൻ ഒഡീഷ താരമായിട്ടുള്ള സ്പാനിഷ് സെന്റർ ബാക്ക് വിക്ടർ മൂണെങ്കിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ്. താരം നാളെ ഒഡീഷക്കെതിരെ കളിക്കുമെന്ന് ഏകദേശം ഒരു സൂചന ഇവാൻ ഉക്കോമാനോവിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലെസ്കോവിച്ച് ചിലപ്പോൾ ബെഞ്ചിലാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹോർമിബം റുയുവാഹിന് പകരമായി വിക്ടർ മോൺഗിലിനെ ഇവാൻ ഉക്കോമാനോവിച്ച് പരീക്ഷിക്കാനുള്ള സാധ്യതയുമുണ്ട്. വിക്ടർ മോൺഗിൽ നാളെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ വരാനുള്ള സാധ്യതകളാണ് ഉള്ളത്. അടുത്തത് ഇവാൻ കളിഷ്ണന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാരിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരമാണ് ഇവാൻ കളിഷ്ണി. എന്നാൽ ആദ്യ ഇലവനിൽ താരം ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കുക. അങ്ങനെ പറയാനുള്ള കാരണം, കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ 30 മിനിറ്റിൽ കാഴ്ചവെച്ച പ്രകടനം പിന്നീട് പുറകോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താരം 90 മിനിറ്റ് കളിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സൂപ്പർ സബായിട്ട് ഇറങ്ങി മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ജിയാനു ഡയമൻഡക്കോസ് കോംബോ വീണ്ടും കൊണ്ടുവരാനുള്ള സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും ഒരു പ്രഡിക്ഷൻ നടത്താൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ, ബാക്കിയൊക്കെ കോച്ചിന്റെ കയ്യിലാണ്. എന്തായാലും ഒഡീഷക്കെതിരെ വളരെ മികച്ച വിജയത്തോടെ വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ